സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് വനിതാ കമ്മീഷൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന സംഭവങ്ങളിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് കമ്മീഷൻ കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ ജനപ്രതിനിധികളെയടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നത് സംബന്ധിച്ച പരാതികൾ വനിതാ കമ്മീഷന് മുന്നിൽ എത്തുകയാണ്. കാസർഗോഡ് നടത്തിയ അദാലത്തിൽ ഇത്തരത്തിൽ രണ്ട് പരാതികൾ ലഭിച്ചു. സ്ത്രീ സമൂഹത്തെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടന്നുവരുന്നത്. സ്ത്രീകളെ വലിയ രീതിയിൽ അപമാനിക്കുന്ന പോസ്റ്റുകൾ വരുന്നതിനാൽ പ്രതികരിക്കാൻ പലപ്പോഴും മുന്നോട്ട് വരുന്നില്ലെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റുകളും അതുപോലെ തന്നെ ഇവരെ വല്ലാത്ത രീതിയിൽ അപമാനിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾ അതിനെ മുന്നോട്ട് വരുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കെതിരെ പോലും ഇത്തരം സോഷ്യൽ പ്ലാറ്റ്ഫോമിലുള്ള അറ്റാക്കുകൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മുടെ കാസർഗോഡ് സിറ്റിംഗിൽ തന്നെ ഇത്തരം പരാതികൾ, രണ്ട് പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം പരാതിക്കെതിരെ കേരള വനിതാ കമ്മീഷൻ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന അപകീർത്തികരമായ പ്രചാരണങ്ങളെ നിയമപരമായി നേരിടുന്നതിന് ബോധവൽക്കരണ പരിപാടികൾ വനിതാ കമ്മീഷൻ തുടരും. കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ 30 പരാതികൾ ലഭിച്ചു. ഇതിൽ 4 പരാതികൾ തീർപ്പാക്കി. അമൃത ന്യൂസ് കാസർഗോഡ്.